ഞാൻ രാംദാസ് നിരഞ്ജന്റെ അച്ഛനാണ് പട്ടാമ്പി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി പള്ളിപ്പുറത്തെ സ്കൂൾ അധ്യാപകനാണ് നമ്മൾക്ക് സ്കൂൾ അധ്യാപകരാകുമ്പോൾ നമ്മൾ പലതരം കുട്ടികളെ നമുക്കാണ് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ അതാണ് അപ്പോൾ അതിൽ വ്യത്യാസം നിരഞ്ജനുണ്ട് എന്ന് തോന്നിത്തുടങ്ങിയായിരുന്നു കുട്ടിക്കാലം മുതൽ അവരൊരിക്കലും ഒരു കുട്ടികളുടെ കൂടെ കൂട്ടുകൂടാനോ ഏതെങ്കിലും ഒരു കളികളിൽ ഏർപ്പെടാനോ ആരെങ്കിലും ഒരു ഇൻറ്റിമസി ഒരു സുഹൃത്ബന്ധം നിലനിർത്താനോ കുട്ടിക്കാലം മുതൽ ശ്രമിച്ചിരുന്നില്ല നിരഞ്ജന ഒരു 2.5-3 വയസ്സിലൊക്കെ നമ്മൾ പ്ലേ സ്കൂളിൽ കൊണ്ടുപോയിരുന്നു 2 വർഷം അങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോഴും അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ചെറിയൊരു വ്യത്യാസം വെച്ചാൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കളിക്കണില്ല എന്നാലും അതൊരു പ്രശ്നമായിട്ടൊന്നുമല്ല ഇങ്ങനെ തന്നെ നടക്കുകയാണ് എന്തെങ്കിലും കയ്യിലെടുത്തിട്ട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ LKG UKGയിലൊക്കെ പോയപ്പോഴും ആ ടീച്ചേഴ്സൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊരു പ്രത്യേകത എഴുതാനൊക്കെ ഇരുന്ന് എഴുതാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ 1-ാം ക്ലാസ്സിലൊക്കെ ചേർന്നപ്പോഴാണ് എഴുതലൊക്കെ എഴുതാനൊന്നും പറ്റുന്നില്ല ഒറ്റയ്ക്ക് വീടിൻ്റെ മുറ്റത്ത് ഏതെങ്കിലും ഒരു ചെടിയുടെ ചോട്ട് പോയി പൂവിനെ നോക്കി അതിനോട് കൈകൊണ്ട് ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ട് കാണിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെലികോപ്റ്ററോ വിമാനത്തിൽ ശബ്ദം കേട്ടാൽ അത് പോകുന്നത് വഴിക്ക് അതിൻ്റെ പിന്നാലെ ഓടി ചെല്ലുക അങ്ങനെ മറ്റുള്ള കുട്ടികളെ പോലെ അല്ലാന്ന് വ്യക്തമായിട്ട് അവൻ കുട്ടിക്കാലം പോലെ തെളിയിച്ചിരുന്നു അങ്ങനെ അവനെ സ്കൂളിൽ ചേർത്തു അതായത് അവിടെ ചെന്ന് ഈ സ്വയം അറിയപ്പെടാൻ താല്പര്യമുണ്ടായിരുന്നു അതുപോലെ സ്കൂളിൻ്റെ ബാത്റൂമിൻ്റെ അവിടെ പോയി നിന്നുകൊണ്ട് എല്ലാ കുട്ടികളും ഓരോ തവണയൊരു ബാത്റൂമിൽ പോകണം കാരണം ഒരാൾ പോയി കഴിഞ്ഞാൽ ആ ഡോർ അടയ്ക്കുന്നു വീണ്ടും തുറക്കുന്നു അപ്പോൾ അതൊക്കെ ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷത്തിന് ബുദ്ധിമുട്ടാണ് സ്കൂൾ അധ്യാപകർക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെ സ്കൂളിൽ തൻ്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടി അവനെവിടെ അംഗീകാരം കിട്ടുക അംഗീകാരം കിട്ടുന്ന ആകെ ആ സ്കൂളിലെ കഞ്ഞി വയ്ക്കുന്ന അല്ലെങ്കിൽ ചോറ് വയ്ക്കുന്ന ആ സീനകാത്രടുത്ത് മാത്രമേ ഉള്ളൂ അവനവിടെ പോയി പാട്ടുപാടും അപ്പോൾ കുട്ടിക്കാലത്തന്നെ ഞങ്ങളുടെ നാട്ടുകാരും വീട്ടുകാർക്കും തോന്നിയിരുന്നു സംഗീതത്തിലാണ് ഈ കുട്ടികളെ താല്പര്യം മുഴുവൻ അപ്പോൾ അന്ന് തന്നെ 2 വയസ്സ് 2.5 വയസ്സിൽ തന്നെ പാടാനുള്ള കഴിവ് നല്ലോണം കേട്ട് പെട്ടെന്ന് ബൈഹാർട്ടാവുകയും അതുപോലെ ട്യൂണും എല്ലാം പെട്ടെന്ന് ഇതാക്കിയിരുന്നു മൊബൈലൊക്കെ കൊണ്ട് കേട്ട് അതിലത്തെ പാട്ടുകളൊക്കെ ആ ഓർഡറിൽ തന്നെ ഒരു ഓർഡറിന് എപ്പോഴും പ്രാധാന്യം ഉണ്ടായിരുന്നു നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ ക്രമം അതിനൊക്കെ എപ്പോഴും ഇപ്പോഴും അതെ അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് പിന്നെ തെറാപ്പികളൊക്കെ കൊണ്ടുപോയി അങ്ങനെ എഴുത്തിലൊക്കെ നല്ല വ്യത്യാസം വന്നു നിരഞ്ജൻ പലതും പഠിച്ചതിന് തെറാപ്പി സെൻ്ററിൽ കൂടെയാണ് ബട്ടണിങ് അതുപോലെ ഷർട്ട് ഇടുക അതുപോലെ കയ്യൻ്റെ മൂമെൻറ്റ്സ് ഇതെല്ലാം തന്നെ കഥ പറയാൻ പഠിച്ചത് ഒക്കെ ഇങ്ങനത്തെ തെറാപ്പി സെൻറ്റേഴ്സിലൂടെയാണ് പക്ഷെ അന്ന് അതേസമയം സ്കൂളിൽ 4-ാം ക്ലാസ് വരെ വലിയ പ്രശ്നമില്ലാണ്ട് പോയി ഞാൻ സ്ഥിരമായിട്ട് അവന് ട്യൂഷനും ഉണ്ടായിരുന്നു പക്ഷേ 7-ാം ക്ലാസ് 8-ാം ക്ലാസ്സോട് കൂടി അവൻ്റെ ലോകം മുഴുവനായിട്ടും സംഗീതത്തിലേക്ക് മാത്രം പിന്നീട് ഇതെന്താണ് വ്യത്യാസം എന്നറിയാൻ വേണ്ടി ഞങ്ങൾ പോയത് തിരുവനന്തപുരത്താണ് ഡോക്ടർ കേശവദാസ് അദ്ദേഹമാണ് ഒരു ദിവസം നീണ്ടുനിന്ന കുറേ പാനൽ ഡിസ്കഷനൊക്കെ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് പ്രശ്നം ആസ്പെർജേഴ്സ് സിൻഡ്രോം എന്നാണ് പ്രശ്നം പക്ഷേ നിരാശപ്പെടേണ്ടതില്ല എന്നും പറയും അദ്ദേഹം ഗിഫ്റ്റഡ് ഓട്ടിസം എന്ന് പറഞ്ഞ സാധനമുണ്ട് അതായത് ഓട്ടിസത്തിൻ്റെ ചില ഗുണങ്ങളുണ്ട് അപ്പോൾ നന്നായിട്ട് അവൻ പാടുന്നുണ്ട് പഠിച്ച പാട്ടൊക്കെ അവൻ ഓർമ്മയിലുണ്ട് അതുകൊണ്ട് മാഷ് അത് ശ്രദ്ധിക്കൂ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി സാധാരണ ഇപ്പോൾ പാടാറുള്ളത് ഈ മേളത്തൂർ സ്കൂൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആ കഞ്ഞിപ്പുരയിലെ ഒരു ആദ്യം സാധാരണ പാടാറുള്ളത് ഈ തങ്ക മനസ്സുള്ള പാട്ടാണ് എന്നിട്ട് ഒരു വട്ടം യേശുദാസിൻ്റെ പഴയ ഹിന്ദി പാട്ട് ഗോരിത്തര ഗാവുപടാ പ്യാരാ അതാണ് പാടിയത് ഹസൻ്റെ താത്ത പാത്രം തേക്കിയാലും അപ്പോൾ ഞാൻ ആ സമയത്ത് ഗോരിത്തരകാവുപടാ പ്യാരാന്ന് പാടിപ്പോൾ ആ
അങ്ങനെയല്ലേ? അത് ഹസൻ താത്തനോട് ചോദിച്ചു. മ്യൂസിക് തെറാപ്പിയുടെ സാധ്യത അന്വേഷിച്ചു. മ്യൂസിക് തെറാപ്പിയിലൂടെ എന്തെങ്കിലും നിരഞ്ജന ശ്രദ്ധ നിർത്താനോ അല്ലെങ്കിൽ അയാൾക്ക് കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്രസ് പറയാൻ കഴിയാനോ ഒക്കെ ആയിട്ട് മ്യൂസിക് തെറാപ്പിക്ക് എന്തായാലും സാധ്യത ഉണ്ടോ അവന് ശാന്തനാക്കാൻ? സംഗീതത്തിന്റെ ഏത് സെഗ്മെന്റും നിരഞ്ജന് ഫ്രീ ആണ്. ഗസലാണെങ്കിൽ അത്, വയഫിലാണെങ്കിൽ അത്, ഗാനമേളയാണെങ്കിൽ അത്, ഈ കരോക്കെ ഗാനമേളയാണ് അത്, ഓർക്കസ്ട്രയിലാണെങ്കിൽ അങ്ങനെ, ഇതൊന്നും കൊണ്ട് ഭക്തി ഗാനമേളയാണെങ്കിലും നിരഞ്ജന് ചെയ്തോളൂ. നമുക്ക് എന്ത് കാര്യത്തിലും അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത് പാട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് മാത്രമാണ്. പാട്ട് മാത്രമാണ് അവൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അപ്പം പാട്ടിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കുറച്ച് വേഗം റെഡിയാവും, അതിനനുസരിച്ച് നേരത്തെ കിടന്നുറങ്ങാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. മഹാപ്രസാദം പ്രദക്ഷിണവഴിയിൽ. ലൈവ് പ്രോഗ്രാംസിൽ നിന്ന് കിട്ടുന്ന ഒരു എൻകറേജ്മെൻ്റ് ആണ് ഏറ്റവും വലിയ ഉത്സാഹം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ലൈവ് പ്രോഗ്രാംസ് കിട്ടുക എന്നുള്ളത് തന്നെയാണ്, പ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, അതിനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ്. പ്രോഗ്രാംസിലൂടെയാണ് അവന് കൂടുതൽ ആവേശം കിട്ടുന്നത്. അപ്പം അതിനുവേണ്ടി എത്ര നേരം ക്ഷമിച്ചും പഠിക്കാനും ഒക്കെ തയ്യാറാണ്. ചില രാഗങ്ങളിലൊക്കെ അവന് നന്നായിട്ട് കമ്പോസ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. രണ്ട് മൂന്ന് പാട്ടുകളൊക്കെ മോഹന രാഗത്തിലൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഹെൽപ്പൊക്കെ മാഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും അവൻ കമ്പോസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും രാഗങ്ങളിൽ അങ്ങനെ അതിൻ്റെ രാഗങ്ങളുടെ സ്വരങ്ങൾ മനസ്സിൽ ആലോചിച്ച് നോക്കിയിട്ട് വരികൾ മ്യൂസിക് ചെയ്യും. ഇപ്പോൾ നമ്മൾ വിചാരിച്ച ടാർജറ്റിന്നും പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിലും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അവൻ സംഗീതത്തിലും സ്വന്തം ജീവിതം കണ്ടെത്തും, വലിയ വാഹനങ്ങളിൽ യാത്രയാൻ പറ്റും, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും, നല്ല വസ്ത്രം ധരിക്കാൻ പറ്റും. ഇതില്ലാണ്ട് പിന്നെ എല്ലാവരുടെയും സഹതാപം അനുദം അനുകമ്പയായിട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? സ്വന്തം ലോകം സൃഷ്ടിക്കണം ഇങ്ങനത്തെ കുട്ടികൾ. ഏറ്റവും പ്രധാനം നമ്മുടെ കുട്ടികൾ ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാറാവുന്ന ഒരു കാലമാണ് എൻ്റെ മനസ്സിൽ സ്വപ്നം. ഭാവി എനിക്ക് പാട്ട് മാഷാവണം.